ഹായ് മച്ചാമാരെ, പീറ്റർ പാൻസിൻ്റെ മറ്റൊരു പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് നിങ്ങളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പം സാധാരണയായിട്ട് ഈ ആദ്യമായിട്ടൊക്കെ വ്ലോഗ് ചെയ്യുന്നവർക്ക് ഫോണൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ഷെയ്ക്കായൊക്കെ പോകുന്നൊരു അതൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വ്ലോഗ് ചെയ്യാനും എല്ലാ അത്യാവശ്യം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നൊരു എന്താ വ്ലോഗിങ് സ്റ്റാൻഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കരമായിട്ട് ലോ ബജറ്റായിട്ടുള്ള ലോ ബഡ്ജറ്റാണ് സാധനം, നമുക്ക് അധികം എക്സ്പെൻസ് ഒന്നും വരുന്നില്ല, ആകെ 400 രൂപ മാത്രമാണ് വരുന്നത്. ആ സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ആട്ടോ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ആദ്യം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഇതിനകത്ത് ഫോണും വേണം യൂസ് ചെയ്യാം, അല്ലാതെ വെച്ച് ക്യാമറ വെച്ചിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ക്യാമറ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോൺ ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് മുറിക്കാൻ മതി. അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ക്യാമറയുടെ ബാക്കിൽ ഒരു ഹോൾ ഉണ്ടാവും, ഒരു സ്ക്രൂ പോലെ, അത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്രിൻ്റ് ഇങ്ങനെ തിരിച്ച് മുറുക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഫോണാണ്, ഞാൻ ഫോൺ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് കൃത്യമൊരു ബാക്കിലിട്ടിട്ട് ഈ ബാക്കിൽ സ്ക്രൂ ഇങ്ങനെ മുറിക്കാൻ മതി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ടൈറ്റ് ആവും. ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ബൈക്കിലൊക്കെ വെക്കുന്ന മൊബൈൽ ഹോൾഡറൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഇതിങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടാവും. നമുക്ക് ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചാൽ കേട്ടോ. ചുമരി ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഇതാകുമ്പോഴത്തേക്കും ഫോൺ ഓട്ടോമാറ്റിക്കലി നല്ല രീതിക്ക് അവിടെ ഹാൻഡിലായി. ചുമരി ഇത് ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഫോണൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്, സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്, നല്ല വീഴുന്ന ഷെയ്ക്കാവുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ പോകുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നൈസായിട്ട് നമുക്കിത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയൊരു എന്താണ്, നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല സ്റ്റെബിലൈസേഷൻ്റെ സാധനം കിട്ടും. നമുക്കിപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ സെൽഫായിട്ടുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫോണൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിക്കേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്ക് അത്ര അത്യാവശ്യം നല്ലൊരു ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെക്കാൻ പറ്റും. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ബാഗിലൊക്കെ ആണെങ്കിലും കൊണ്ടുപോകാനാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം എളുപ്പം തന്നെ ഉണ്ട്. ഇതിന് പൈസയും പിന്നെ ലോ ബജറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ആകെ 400 രൂപയെ വരുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോയി നടക്കാൻ മാത്രമല്ല, നമുക്കിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് വെക്കാനാണെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഫോണും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തിൻ്റെയും ടേബിളിൻ്റെയോ എന്തിൻ്റെയും കുറച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഫേസിന് കൃത്യമായിട്ട് ഇതവിടെ ഇരുന്നു. അച്ഛന്മാരെ, നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ള ആ പ്രൊഡക്റ്റിൽ നിന്നാണ് വീഡിയോ എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ്, ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ് ഷേക്കിംഗ് ഇല്ലാതെ പിടിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിപ്പോൾ എന്താണ്, നമ്മൾ ട്രൈപോഡ് മാത്രമല്ല അതിൻ്റെ കൂടെ കിട്ടുന്നത്, നമുക്കൊരു മൈക്കൂടെ അതിൻ്റെ കൂടെ അവർ തന്നിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വയറ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു മൈക്കൂടെ അതിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. ഗൈസ്, ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഔട്ട്ഡോർ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ ഫോണിൽ കുത്തിയിട്ട് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ ബാക്കിൽ പിന്ന് വരികയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പിന്നാണ് വരിക. ഞാൻ ഇപ്പോൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിലൊരു കുത്താനൊരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്ത ലാസ്റ്റ് ഔട്ട്ഡോർ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫോണിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അതുപോലെ ഞാനിപ്പോൾ ഇത് ഈ പ്രൊഡക്റ്റ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പേ ലെറ്റർ ഓപ്ഷൻ വഴിയാണ് എടുത്തേക്കുന്നത്, ഫ്ലിപ്കാർട്ടിൻ്റെ പേ ലെറ്റർ ഓപ്ഷൻ വഴിയാണ്. എൻ്റെ ഫോണും ഉൾപ്പെടെ ഞാൻ അതാണ് അതുവഴിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ലെറ്റർ യൂസ് ചെയ്യാം. പേ ലെറ്റർ വെച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 70,000 രൂപ വരെ നമുക്ക് പേ ലെറ്റർ നിന്ന് കിട്ടും. ഫ്ലിപ്കാർട്ടിൻ്റെ ട്രാൻസാക്ഷനൊക്കെ വെച്ചിട്ടാണ് അവർ തന്നുകൊണ്ട് ഇത് അവർ തരുന്നത്. അത്യാവശ്യം പേ ലെറ്റർ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേ ലെറ്റർ വെച്ച് യൂസ് ചെയ്ത് നമുക്ക് ഇത് പ്രൊഡക്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും. എൻ്റെ ഫോൺ എടുത്തതും പിന്നെ ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ട്. സൈക്കിളും എല്ലാം എടുത്തേക്കുന്നത് പേ ലെറ്റർ വഴിയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പം സൈക്കിളിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. ചമ്മരം, നീ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ താഴെ റൂമിൽ പോയിട്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചമ്മരം, മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മൈക്കിൻ്റെ ഇത് വരുന്നത്. ജസ്റ്റ് ഞാൻ എന്നെ ഒരു ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിച്ച് നോക്കാം. അപ്പം എങ്ങനെയുണ്ടെന്ന് മൈക്കിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. വിളിച്ചിട്ട് ഞാൻ പറയാം. മാറ്റി
അച്ഛന്മാരെ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ ഞാൻ അല്ലാതെ ഒരു ഓഡിയോ ചുമ്മാ നൈസായിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേണമെങ്കിൽ എന്താണ് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ മൈക്കും ഈ ഒരു സ്റ്റാൻഡും മാത്രമല്ല എൻ്റെ അടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, വെറും 400 രൂപയ്ക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു റിമോട്ടും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ ഈ ഫോണിൻ്റെ മറ്റേ അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു പുഷ് ബട്ടൺ ഉണ്ട്. ആ പുഷ് ബട്ടൺ നമ്മൾ ഫോൺ വെക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് എന്താ പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓണാക്കിയിട്ട് iOS ഐഫോണൊക്കെയാണ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മുകളിലത്തെ ബട്ടനും, ഐഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്ന മുകളിലത്തെ ബട്ടനിലും നാളെ ആൻഡ്രോയിഡിൻ്റെ ഒരു ബട്ടണുണ്ട്, ആൻഡ്രോയിഡിൻ്റെ ഒരു ബട്ടനും ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ നിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നിൽക്കുന്ന ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കലി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ റെക്കോർഡായിക്കൊണ്ടിരിക്കും. ഫോട്ടോ എടുക്കാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിൽക്കിയാൽ മതി, അപ്പോൾ തന്നെ ഫോട്ടോയും വരും. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാച്ചിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു വലിയ ബാറ്ററി ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരു വലിയൊരു ബാറ്ററി ഉണ്ടല്ലോ, ഈ ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് കടകളിലൊക്കെ യൂസ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിൽ നിന്ന് ഇപ്പോൾ ബാറ്ററിയുടെ ഒരു അത് തീർന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് 10-20 രൂപ 30 രൂപ കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു ബാറ്ററിയാണ് നമുക്ക് ചെയ്യാം. ഇതാട്ടോ ഈ പ്രോഡക്റ്റാണ് ഞാൻ നമ്മളിപ്പോൾ എടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് ഇതാണ്. 150 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 50 രൂപ ഡെലിവറി ചാർജ് കൂടെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെയാണ് മൈക്കും, പിന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്ക് കൂടെ തരുന്നുണ്ട്. ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പോക്കറ്റ് ചെയ്യുന്നിട്ടാണെങ്കിലും അതിൻ്റെ വീഡിയോ ഇതായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നാളെ സൈക്കിളിൻ്റെ റിവ്യൂ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചുതരാം. സൈക്കിൾ ഏതാന്ന് എന്താ സൈക്കിളിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.